അയ്യോ ദേ വിശമുണ്ട്. എടാ കുഞ്ഞുണ്ണിയേ, എന്തോ നിന്റെ മോൻ എന്താടാ പ്രാന്ത് പിടിച്ചു പോയോ? ചെറുതായിട്ടുണ്ട് കുഞ്ഞമ്മ. തനത്താനെ അല്ല കമലക്കുഞ്ഞോ പറഞ്ഞായിരുന്നു ഏത്തവിടാ? ഞാനോ എപ്പാ പറഞ്ഞു? നേരത്തെ പറഞ്ഞായിരുന്നു. അത് ശരിയാ കേട്ടോ, ഞാനങ്ങ് മറന്നുപോയി. എന്തിനായിരുന്നോ ഞാൻ ഏത്തോടാൻ പറഞ്ഞേ? അല്ല എന്തിനാന്ന് പറഞ്ഞില്ല കമലക്കുഞ്ഞമ്മ. എന്തിനായിരുന്നെന്ന് നീ അതൊക്കെ ചോദിച്ചൊന്നും മനസ്സിലാക്കണ്ടേ? ഞാനും ഇപ്പൊ ഇതങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്, ഒരു 200 എണ്ണം ഒന്നിച്ചങ്ങിട്ടാര്. എന്താ നമുക്ക് പലയിടത്തായിട്ടിടാ? ഓ അല്ല കുഞ്ഞമ്മ, ഇട ചുമ്മാ ഇടാ കുഞ്ഞമ്മ, പറഞ്ഞായിട്ടില്ലേ ചെയ്തേ? അപ്പൊ പിന്നെ അല്ലാതെ അല്ലല്ല, നിന്റെ അടിച്ചു വാരൽ ഇനിയും കഴിഞ്ഞില്ലടി. ആ കുഞ്ഞമ്മ, ഞാനിത് മൊത്തം അടിച്ചു വാരിയായിരുന്നേ. പെട്ടെന്ന് എവിടുന്നറിയത്തില്ലോ കുഞ്ഞമ്മ, ഒരു കാറ്റ് മൊത്തം ചപ്പായി വീണ്ടും. ഞാൻ രണ്ടാമത് അടിക്കുക. ആണോ? അയ്യോ മെടുക്കി അടിക്ക അടിക്ക അടിക്ക. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. അയ്യോ അടവല്ല കുഞ്ഞമ്മ, സത്യം അല്ലടാ. മിണ്ടാതെ ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരടി, ഇല്ല ചൂല് പിടിച്ചു പറിച്ചാൽ ഒന്നങ്ങ് തരും. അയ്യോ വേണ്ട, കുനിഞ്ഞങ്ങോട്ട് അടിക്കടി. നീ എങ്ങോട്ടോ ഓടുന്നേട്ടനും? ആ എനിക്കറിയാം, നേരെ ഇല്ലടാ, നേരെ ഇല്ലടാ. ആ ഇവിടെ കൂട്ടങ്ങള്. കുഞ്ഞമ്മ എവിടെ പോയിരുന്നു? കുഞ്ഞമ്മ എവിടെ പോയിരുന്നു? അയ്യോ ഒന്നും പറയണ്ട, എനിക്കൊരു നെഞ്ചരിച്ചിൽ അങ്ങോട്ട് തുടങ്ങട്ടെ. എത്ര ദിവസമായെന്നറിയോ? ഒരു ഇച്ചിരി മരുന്ന് വാങ്ങിക്കാൻ പോയതാ. അതാണ്ട് ഇവനെ പറഞ്ഞയച്ചാലുണ്ടല്ലോ, കണ്ണി കണ്ടതൊക്കെ മേടിച്ചോണ്ട് വരും. ഞാനേ തീ തിന്നിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. തീ തിന്നണതേ നമ്മളാണല്ലേ. കുഞ്ഞമ്മ അകത്തോട്ടിൽ നിന്ന് ഞങ്ങൾ ഏത്തോട്ടിട്ട് അങ്ങോട്ട് വരാം. എങ്ങോട്ട്? അകത്തോട്ട്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വേണ്ടാ, ഇടടാ. എന്തോ മോളെ, ചെറിയമ്മ ഒരാഴ്ചയും കൂടി നിന്ന് എല്ലാരും ഒന്ന് മര്യാദക്കാരാകുമെന്ന് തോന്നല്ലേ? ആ പുള്ളിക്കാരിയെ വീട് സ്വന്തം പേരിൽ അങ്ങോട്ട് എഴുതി മേടിച്ച പിന്നെ മര്യാദക്കാരായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ തെരുവിലോട്ട് ഇറങ്ങാം. വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞു മോളെ. എന്തുവാ? എൻ്റെ തലമുടി ഒഴിഞ്ഞു തുടങ്ങി. അയിനി എടി കൊച്ചെ, ഇന്നലെ കമലക്കുഞ്ഞമ്മ വന്നിട്ട് എൻ്റെ മുടി കൊള്ളാന്നും പറഞ്ഞ് കണ്ണു വെച്ചു. സൂക്ഷിച്ചോ, ഇതേ ഇന്ന് രാവിലെ തൊട്ട് തലമുടി കൊഴിയാൻ തുടങ്ങി. എങ്ങനെ 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 കേട്ടായിരുന്നോ? അതെ, ഞാൻ വെറുതെ ഞാനിങ്ങനെ. എടി മൂദേവി. മൂദേവിയോ? അല്ല, ശ്രീദേവി എന്ന് വിളിക്കുന്ന എന്നെ. ഇപ്പം ഞാൻ നിന്റെ മുടി കൊഴിഞ്ഞത് എൻ്റെ തെറ്റാന്നോടി, ഏരണം കേട്ടോളെ. കുഞ്ഞമ്മ ഞാനൊരു സംശയം പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ സംശയമൊന്നും പറയണ്ട. എന്നെ പറ്റി ഇന്ന് വരെ ഒരാളും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നിന്റെ മുടി കൊള്ളാവുന്ന അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ. കണ്ടാലും മതി കോഴിവാരി പോലെ. ചെറിയമ്മ റിലാക്സ്. ഏ റിലാക്സ്, ഓടിയപ്പുറത്ത്. നിന്നോട് ഞാൻ ഇവിടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിടണമെന്ന് പറഞ്ഞല്ലേ പോയത്. അതിന് ഞാൻ തുടച്ചായിരുന്നു. എപ്പൊ തുടച്ചായിരുന്നു? ഇപ്പോ 1 മണിക്കൂറായി കാണും കഷ്ടിച്ച്. എന്തെന്നോ എല്ലാം തന്റെ ചേച്ചി പത്രമൊക്കെ അങ്ങനെ കിടപ്പുണ്ട്, ഇവിടെ ഒന്നും തുടച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ടോ എന്തുമാത്രം അഴുക്ക് കിടക്കുന്നു കണ്ടോ. ഇപ്പൊ ഈ നിമിഷം ഒന്നും കൂടി തുടക്കണം നീ ഇവിടൊക്കെ. എന്താ തറ കുത്തി പഠിക്കുന്നു? അല്ലേ എനിക്ക് കണ്ണേറണ്ടെന്ന് പറയുന്നേ ഇല്ലടി. ഇല്ല കുഞ്ഞമ്മ, ഞാനേ ഞാന് 1-2 മുടി ഒഴിഞ്ഞെന്ന അവളോട് പറഞ്ഞത്. അല്ലാതെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോ എണ്ണ മാറി തേച്ചിട്ടായിരിക്കും. നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. തുടക്കണി അങ്ങോട്ട് കുനിയെ. നീ എന്താ കാണിക്കുക? എങ്ങനെ? ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. ഇപ്പൊ സൈഡിൽ നിന്നല്ലല്ലോ തുടക്കത്. കണ്ണു കാണാൻ വയ്യടി എനിക്ക്. കണ്ണു മാത്രം കാണാവുന്ന എല്ലാരും പറയുന്നു. താർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ ഓരോ ഒറ്റ. ഇല്ല കുഞ്ഞമ്മ തുടച്ചോളാം, കുഞ്ഞമ്മ റെസ്റ്റ് എടുത്തോ. നീ പറ്റില്ല, അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തുടങ്ങി കുഞ്ഞമ്മ രജിസ്ട്രാറെ വിളിക്കാൻ വേണ്ടി പോയതല്ല. നെഞ്ചരിച്ചിലിന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണ്. അത് ശരി. അല്ല നിങ്ങൾ ഇതിനെ ഏത്തടിപ്പിച്ചെന്ന് പറഞ്ഞോ? അത് കുഞ്ഞമ്മ മറന്നുപോയത്. അടിപൊളി. എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ ഒരു രഹസ്യം പറഞ്ഞില്ല? ഞങ്ങളിങ്ങനെ 1-2 കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയ്യോ കൊച്ചു വർത്താനം ഇനിയും തീർന്നില്ല. നിന്റെ അച്ഛനെ അവിടെ പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുക, ഇവിടെ നിന്ന് കിന്നടിച്ചോണ്ടിരിക്കുന്നു. കിന്നടിക്കുകയല്ലായിരുന്നു കുഞ്ഞമ്മ, പിന്നെ എന്തുവായിരുന്നു? ഞങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ഓ അത് ശരി, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം തീർന്നില്ലേ? ഇനി അല്ലല്ലോ, അച്ഛന് പറമ്പിൽ നമ്മൾ സഹായിക്കാൻ ചെല്ലുന്ന ഇഷ്ടമല്ല. ആണോ? എപ്പോ പറഞ്ഞായിരുന്നു? അങ്ങനെയല്ലേ, അച്ഛനും നമ്മൾ പറമ്പിൽ സഹായിക്കാൻ ചെല്ലുന്ന ഇഷ്ടമല്ലല്ലോ. ഞാൻ കേട്ടില്ലല്ലോ. അല്ല ഇഷ്ടമല്ലോ കുഞ്ഞമ്മ. ഓ
ഓ അപ്പൊ നീയാണ് ഇവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇവിടെ പഠിച്ചു നിർത്തിയേക്കുന്നേ അല്ലേ? അങ്ങനെയൊന്നുമല്ല കുഞ്ഞമ്മ. കല്യാണം കഴിയുന്നിടം വരെ നീ എന്ത് മിടുക്കൻ ചെറുക്കനായിരുന്നു, ഇങ്ങനെ ഒരു മരം കോടനായി പോയല്ലോ എന്റെ കുഞ്ഞെ. നീ ഇപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അയ്യോടി, ഞാൻ പറഞ്ഞപ്പോ നിനക്ക് മാത്രം അത്ര കൊണ്ടതെന്തിനാ? നിന്നെ ആർക്കും ഒന്നും പറഞ്ഞുകൂടാ. കണ്ടോടാ ഉത്തമാ, ഞാനിവിടെ വന്നിട്ട് എല്ലാവരും വരക്ക് പറയാറില്ലേ, എല്ലാവർക്കും എന്നോട് സ്നേഹമല്ലേ, ഇവക്ക് മാത്രം എന്തെത്ര കൊമ്പ് കൂത്താൻ. അത് അത് വിട്ടുകളാ കുഞ്ഞമ്മ, ഇവക്ക് ഇവിടെ അച്ഛനും എന്തെങ്കിലും ചെറിയ കാര്യം മതി, അപ്പ സങ്കടം വരും. ആണോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്റെ അച്ഛനെ വലിച്ചഴക്കരുത് കേട്ടോ. അതെ, അതൊന്ന് നോക്കു 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 നോക്ക, അഹങ്കാരത്തിന്റെ കയ്യും കളിക്കാലും വളർത്തുക ഇവക്ക്. ആ ആന്തർന്ന് വന്ന മുഖത്ത് നോക്കി കൈ കൊണ്ടി സംസാരിക്കൊടിയാരെങ്കിലും. അത് കുഞ്ഞമ്മ, പിന്നെ ആണ്ടിലും സംക്രാന്തിക്കും ഒക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ വരല ചൂണ്ടിയാലോ. എന്റെ മരം കോടാ, ഇവളെ നിർത്തണ്ടടത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഓ, കേറിച്ചു പോവാന്നാ. കണ്ടോ കണ്ടോ കണ്ടോ, അഹങ്കാരിയുടെ പോക്ക് കണ്ടോ. അഹങ്കാരം കൊണ്ട് പോയതല്ല കുഞ്ഞമ്മ, സങ്കടം കൊണ്ട് പോയതാണ്. ആണോ? പോയി സമാധാനിപ്പിക്കടാ.